ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വരദാസ് റീഡിംഗ് റൂം. വരദയുടെ വായനാമുറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് വരദയുടെ വായനാമുറിയിലെ വായന ഹരിതമോഹനം എന്നുള്ള കഥയാണ്, ചെറുകഥയാണ് ഹരിതമോഹനം. സുസ്മേഷ് ചന്ദ്രോത്തിന്റെയാണ് കഥ ഹരിതമോഹനം. അപ്പൊ നമ്മള് യുവ എഴുത്തുകാര്, അതായത് എന്താ പറയാ, കെ ആർ മീര തുടങ്ങിയ എഴുത്തുകാര്, ആ ഒരു തലമുറയിൽപ്പെട്ട എഴുത്തുകാരെ നമ്മൾ വളരെ കുറച്ചേ വായിച്ചുള്ളൂ അല്ലെ വരദയുടെ വായനാമുറിയില്. കെ ആർ മീരയുടെ ഓർമ്മയുടെ ഞരമ്പുകളാണെന്ന് തോന്നുന്നു ഞാൻ അങ്ങനെ ഒരു യുവ എഴുത്ത് എന്ന് പറയാനായിട്ട് വായിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ വായന സുസ്മേഷ് ചന്ദ്രോത്തിന്റെ വായനയാണ് ഹരിതമോഹനം. ഹരിതമോഹനം അദ്ദേഹത്തിന്റെ മരണവിദ്യാലയം എന്നുള്ള ഒരു ചെറുകഥ സമാഹാരത്തിലെ ഒരു കഥയാണ് ഹരിതമോഹൻ. അപ്പൊ വളരെ നല്ലൊരു കഥയാണ്. ഹരിത മനോഹരം എന്ന് തന്നെ പറയാം. ഹരിതമോഹനം ആണ് കഥയുടെ പേര്. വളരെ മനോഹരമായ മോഹനമായ കഥയാണ് ഹരിതമോഹനം. ആ ഒരു കഥയുടെ ടൈറ്റിലിൽ തന്നെ അതിന്റെ ഒരു കണ്ടന്റ് എന്താണെന്നുള്ളതിന്റെ ഒരു സൂചനയുണ്ട്. ഹരിതമാണ്, മോഹനമാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിയെയും പ്രകൃതി സംരക്ഷണത്തെയും കുറിച്ചൊക്കെയുള്ള ഒരു സൂചന അതിൽ വരുന്നുണ്ട്, ആ ടൈറ്റിലിൽ തന്നെ വരുന്നുണ്ട്. അപ്പോ കഥാകാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്, അദ്ദേഹത്തിന്റെ D9, പേപ്പർ ലോഡ്ജ് തുടങ്ങിയ നോവലുകളുണ്ട് അദ്ദേഹം സുസ്മേഷ് ചന്ദ്രോത്തിന്റെ. പിന്നെ വെയിൽ ജായുമ്പോൾ, നദിയോരം, ഗാന്ധി മാർഗം, അതൊക്കെയാണ് മറ്റ് കഥാസമാഹാരങ്ങൾ. പിന്നെ ലേഖനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അസാധാരണ ഓർമ്മകളും സാധാരണ അനുഭവങ്ങളും എന്ന് പറഞ്ഞിട്ടുള്ള ലേഖനങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ. പിന്നെ ഒരു ബാല സാഹിത്യമുണ്ട് അദ്ദേഹത്തിന്റെ വകയായിട്ട്, അമുതക്കുട്ടിയുടെ ചിത്ര പ്രദർശനം എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ മലയാള സാഹിത്യത്തിലെ വലിയ പുതുനാമ്പുകളിൽ നമുക്കൊരുപാട് പ്രതീക്ഷയുള്ള നല്ലൊരു എഴുത്തുകാരനാണ് സുസ്മേഷ് ചന്ദ്രോത്ത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഹരിതമോഹനം എന്ന കഥയിലേക്ക് വരികയാണ്. അപ്പൊ ഈ ഒരു കഥ എന്ന് പറയുമ്പോൾ ഒരു നാഗരികതയുടെ ഒരു നടുവിൽ ജീവിക്കുന്ന ഒരു കുടുംബം. കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു ഇടത്തര കുടുംബം, ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയാം. ഞാൻ ഈ ഇടയ്ക്ക് ഇംഗ്ലീഷ് പറയുന്നെങ്കിലും ഈ ഒരു കഥയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എഴുത്തുകാരൻ അല്ലെങ്കിൽ ഈ ഒരു കഥയിലെ നായകൻ മിക്കവാറും മലയാള പദങ്ങൾ, ആംഗലേയ പദങ്ങൾ ഒഴിവാക്കി, ഇംഗ്ലീഷ് പദങ്ങൾ ഒഴിവാക്കി മലയാളത്തിൽ പറയാൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുള്ള, മനഃപൂർവ്വമായി തന്നെ ശ്രദ്ധിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കഥയാണിത്. പ്രത്യേകിച്ച് അത് ആ ഒരു നായകൻ ഗൃഹനാഥൻ പറയുന്ന പല കാര്യങ്ങളും അങ്ങനെ എടുത്തെടുത്തത് ഞാൻ പറയും. കഥയുടെ വായനയ്ക്കിടയിൽ ഞാനത് സൂചിപ്പിക്കാം. എനിക്കങ്ങനെ തോന്നിയായിരുന്നു ഈ കഥ വായിച്ചപ്പോൾ. പിന്നെ ഒരു ജനറലായിട്ടൊരു പ്ലോട്ട് പറയുകയാണെങ്കിൽ, ഒരു ഫ്ളാറ്റിൽ താമസിക്കുകയാണ് അവര്. ഒരു നഗരത്തിലെ ഒരു ഫ്ളാറ്റിൽ താമസിക്കുന്ന ഗൃഹനാഥനും ഭാര്യയും രണ്ട് മക്കളുമാണ്. ഗൃഹനാഥന്റെ പേരും കാര്യങ്ങളും നമ്മൾ വായനയിൽ പറയുന്നതാവും ഭംഗിയും തോന്നുന്നു. എന്നാലും ഗൃഹനാഥൻ, ഭാര്യ, മക്കൾ, അതിനിടയിൽ പറയുന്നത് അതിന്റെ ആ തുടക്കത്തിലെ എല്ലാവരുടെയും പേരൊക്കെ പറഞ്ഞു പറയുമ്പോൾ ഒരു സമ്മറി പോലെ ആയിപ്പോവും. നമ്മൾ വായനയിലേക്ക് വരുന്നത് കൊണ്ട് വിശദീകരിക്കുന്നില്ല. എന്നാലും ആ ഒരു ഫ്ളാറ്റ് സംസ്കാരവും, ഫ്ളാറ്റ് സംസ്കാരം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടപ്പെടലുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് നഷ്ടങ്ങൾ നമുക്കുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് മരങ്ങളും ചെടികളും ഒന്നും തന്നെ ഫ്ളാറ്റുകളിൽ നട്ടുപിടിപ്പിക്കാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളൊരു അവസ്ഥയെക്കുറിച്ചും അങ്ങനെ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ചുമാണ് കഥ. അത്തരത്തിലുള്ള ഒരു കഥ അന്തരീക്ഷമാണ് ഇതില്. അപ്പോൾ നമുക്ക് വായനയിലേക്ക് വരാം. അപ്പോൾ ഇത് ഈ ഒരു വായന തുടങ്ങുന്നതിന് മുമ്പായിട്ട് സുസ്മേഷ് ചന്ദ്രോത്തിന്റെ തന്നെ മറ്റൊരു കഥയുണ്ട്, ഒരു അതായത് ഗാന്ധി മാർഗം. അതിൽ അദ്ദേഹം ഒരു വരി പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ പക്ഷിയും മൃഗവും അചേതന രൂപവും ഒന്നും ആകാതെ മനുഷ്യനായി ജനിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമാണ്. മനുഷ്യരിൽ തന്നെ അറിവിനുള്ള ദാഹവും അന്വേഷണവും ആയി ജീവിക്കാൻ കഴിയുന്നത് എത്ര ഭാഗ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ തന്നെ വരികളാണ്. അത്തരത്തിലുള്ള ആ ഒരു എഴുത്തുകാരന്റെ വരികളോട് ഒരുപാട് ചേർന്ന് നിൽക്കുന്നതാണ് ഈ നമ്മൾ വായിക്കാൻ പോകുന്ന ഹരിതമോഹനം എന്നുള്ള കഥയിലെ കേന്ദ്ര കഥാപാത്രത്തിന്റെ ഒരുപാട് വീക്ഷണങ്ങളും ചിന്താഗതികളും ഒക്കെ. അപ്പോൾ അത് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് കഥയിലേക്ക് വരാം. ഹരിതമോഹനം, സുസ്മേഷ് ചന്ദ്രോത്ത്. ഈ ഭൂമിയെ സംബന്ധിച്ച ചില ആലോചനകളിൽ ആണ്ടുകിടക്കുകയായിരുന്നു ഞാൻ. ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാരും അതിലൊരിടത്തും ഉണ്ടായിരുന്നില്ല.
ഭൗമ ഉപരിതലത്തിലെ മഹാജീവജാലങ്ങൾ മാത്രം. കാനന നിഗൂഢതകൾ ഒരു ചലച്ചിത്രത്തിലെന്ന പോലെ എന്റെ മുന്നിൽ വന്ന് മറയുകയായിരുന്നു യഥേഷ്ടം. മനസ്സിന്റെ ഗ്രാഫിക്സ് ഉപയോഗിച്ചുള്ള സ്വപ്ന സദൃശ്യമായ ദൃശ്യങ്ങൾ. ആ നേരത്ത് വീട്ടിലെ അറിയിപ്പ് മണി മുഴങ്ങി. തടവിലാക്കപ്പെട്ടവരിൽ കാണപ്പെടാറുള്ള തരം ഇരുണ്ട മനോവിചാരത്തോടെ ഞാൻ ആലോചിച്ചു, അവധി ദിവസം കയറി വന്ന് മണിയടിക്കുന്നത് ആരാവും? കിടപ്പുമുറിയിലെ മെത്തയിൽ തുണികൾ നിവർത്തിയിട്ട് മടക്കി വയ്ക്കുകയായിരുന്ന സുമന ഒന്ന് പിന്നാക്കം വളഞ്ഞ് എന്നെ നോക്കി. സ്ഫടികഭരണിയിലെ മത്സ്യക്കുഞ്ഞുങ്ങളെ തീന്മേശപ്പുറത്ത് കൊണ്ടുവന്നു വെച്ച് ജലജീവികളുടെ നീന്തൽ വൈഭവത്തെ കുഞ്ഞുമിഴികളാൽ ഉറ്റുനോക്കുകയായിരുന്ന തന്മയും പീലിയും മുഖമുയർത്തി. തന്മയ എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റ്സിൽ 9 എന്നും പീലിയുടെ ബ്രാക്കറ്റ്സിൽ 5 എന്നും അവരുടെ വയസ്സ് പറയുന്നുണ്ട്. 9 വയസ്സും 5 വയസ്സുമുള്ള തന്മയും പീലിയും. ചുമരിലെ സമയകാല പട്ടികയിൽ ഇന്നത്തെ ദിവസത്തിന് ചുവപ്പാണ്. അന്നേ ദിവസങ്ങളിൽ വരാറുള്ളത് മീൻ, പച്ചക്കറി, പഴയ പത്രവായിക കച്ചവടക്കാരൻ, പൊക്കാളിപ്പാടത്ത് വിളയുന്ന ജൈവനെല്ലിന്റെ അരി വിൽക്കാൻ കൊണ്ടുവരുന്ന പരിസ്ഥിതി കർഷകൻ, തേപ്പുകാരൻ എന്നിവരൊക്കെയാണ്. അവർക്കൊക്കെ ഗേറ്റിനടുത്താണ് സ്ഥാനം. ഇതൊന്നുമല്ലാതെ വന്ന് കഥകിൽ തട്ടുന്നവർ 3 വിഭാഗം ആളുകളാണ്. ഒന്ന്, പണം കടം വാങ്ങിയിട്ട് പറഞ്ഞ അവധികളെല്ലാം തെറ്റിച്ചതിനാൽ അന്വേഷിച്ചു വരുന്നവർ. 2, അയൽക്കാർ, ബന്ധുക്കൾ, വേലക്കാരുടെ ബന്ധുക്കൾ, അങ്ങനെ. 3, അപ്രതീക്ഷിത സന്ദർശകർ. ആദ്യത്തെ 2 വിഭാഗം ആളുകളും ഞങ്ങളുടെ ഫ്ളാറ്റിൽ വരാനിടയില്ല. അയൽക്കാർ പൊതുവിൽ അവധി ദിവസം വരികയുമില്ല. പിന്നെയുള്ളത് 3-ാമത്തെ വിഭാഗമാണ്. അവർ ഏത് തരക്കാരായിരിക്കുമെന്ന് കൊണ്ടിറങ്ങിയതിന് ശേഷമേ പറയാൻ പറ്റൂ. ഞാൻ എഴുന്നേറ്റ് മുണ്ട് മുറുക്കി ചുറ്റി. എങ്കിലും ഉടനെ അഴിഞ്ഞു പോകും എന്ന മട്ടിലെ എനിക്ക് മുണ്ടുടുക്കാൻ അറിയൂ. ഞാൻ കതക് തുറന്നു. മുന്നിൽ ഞങ്ങളുടെ ഫ്ളാറ്റിന്റെ മുഖ്യ നോക്കി നടത്തിപ്പുകാരൻ രാജൻ പിള്ള. കറുപ്പിച്ചു പിടിച്ച മുഖത്തോടെ രാജൻ പിള്ള എന്നോട് തിരക്കി, മിസ്റ്റർ അരവിന്ദാക്ഷൻ, ലിഫ്റ്റിൽ ഇന്ന് എന്താണ് സംഭവിച്ചത്? സംഭവിച്ചത് പെട്ടെന്ന് ഓർമ്മ വന്നില്ല. ഓർമ്മ വന്നപ്പോൾ നേരിയ ചമ്മലോടെ ഞാനൊന്ന് ചിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ചിരി കാണാനല്ല മിസ്റ്റർ ഞാൻ വന്നത്, കംപ്ലൈന്റ് കിട്ടിയിട്ടാണ്, മനസ്സിലായോ? ചിരി മാഞ്ഞ് ഞാനൊന്ന് തലകുനിച്ചു. എന്റെ മക്കളുടെ മുന്നിൽ, ഭാര്യയ്ക്ക് മുന്നിൽ അവരറിയാതെ ഞാൻ നടത്തിയ ഒരു പ്രവൃത്തി തുറന്നു വയ്ക്കപ്പെടാൻ പോവുകയാണ്. എന്റെ നിശബ്ദത രാജൻ പിള്ളയെ വീണ്ടും കുപിതനാക്കി. ഈ ഫ്ളാറ്റിലെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരേ ഒരു ലിഫ്റ്റാണത്. അതിനകത്ത് വെച്ച് തോന്നിയാസം കാണിക്കാൻ ഞാൻ അനുവദിക്കില്ല. അതല്ല, കള്ളത്തരം കാണിച്ചിട്ട് വീട്ടിൽ കയറി ഇരുന്നാൽ നിങ്ങളെ ആരും കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? എനിക്ക് പിറകിൽ സുമനക്കരികിലേക്ക് തന്മയെയും പീലിയും പേടിയോടെ നീങ്ങിപ്പോകുന്നതും സുമന അവരെയും ചേർത്ത് പിടിച്ച് കിടപ്പുമുറി വാതിലോളം വന്ന് പതുക്കെ പുറത്തേക്ക് നോക്കുന്നതും ഞാൻ മനസ്സിലാക്കി. ആവുന്നത്ര താഴ്മയോടെ ഞാൻ പറഞ്ഞു, രാജൻ പിള്ള ചേട്ടാ, മണ്ണ് കൊണ്ടുവരുമ്പോ കവറ് പൊട്ടി കുറച്ച് മണ്ണ് ലിഫ്റ്റിൽ. രാജൻ പിള്ളയുടെ ശബ്ദം ഉയർന്നു. കുറച്ചോ? ലിഫ്റ്റിൽ കയറിയ കുട്ടികളുടെ കൈയും നീട്ടി പിടിച്ച മിസസ് പൂർണിയും മിസസ് ചന്ദ്രതാരയും എന്റെ അടുത്ത് വന്നത്. അവർക്ക് വല്ല അസുഖവും വന്നാൽ നിങ്ങൾ സമാധാനം പറയുമോ? പറയുമോ? അല്ല, പറയുമോ എന്ന്. ഞാൻ വല്ലാതായി. ഒരു ക്ഷമാപണം പോലെ പറഞ്ഞു, ഇവിടെ വന്നിട്ട് ക്ലീനിങ്ങിലേക്ക് വിളിച്ചു പറയണമെന്ന് ഞാൻ കരുതിയതാ, പക്ഷേ മറന്നുപോയി. അത് സത്യമാണ്, ഞാൻ എല്ലാം മറന്നുപോയിരുന്നു. വല്ലാത്തൊരു നിർവൃതിയുടെ ലോകത്തായിരുന്നു ഞാൻ. പിന്നീട് തിടുക്കത്തിൽ ഞാൻ അറിയിച്ചു, ഇപ്പോൾ തന്നെ വൃത്തിയാക്കാം, രാജൻ പിള്ളച്ചേട്ടൻ പൊയ്ക്കോളൂ. പിറകിലേക്കൊന്ന് പാളി നോക്കി ഭാര്യയുടെയും മക്കളുടെയും മുഖഭാവങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഞാൻ രാജൻ പിള്ളയോട് ചിരിക്കാൻ ശ്രമിച്ചു. അയാളൊന്ന് തണുത്തതായി തോന്നി. നന്നായി പാക്കു ചെയ്യാതെ ഫിഷും മീറ്റും ഒന്നും ലിഫ്റ്റിലൂടെ കൊണ്ടുവരരുതെന്ന് നമ്മൾ എല്ലാ മെമ്പേഴ്സിനോടും പറഞ്ഞിട്ടുള്ളതല്ലേ? എന്നിട്ടാണോ മണ്ണ് കൊണ്ടുവന്ന് വൃത്തികേടാക്കുന്നത്? കംപ്ലൈന്റ് കിട്ടിയ ആരാണെന്നൊന്നും ഞാൻ നോക്കുകയില്ല, പറഞ്ഞേക്കാം. എന്റെ നെഞ്ച്
എന്തിനോ സങ്കടം കൊണ്ട് പൊട്ടുന്നതായി തോന്നി. ഒരിക്കൽ ലിഫ്റ്റിനുള്ളിൽ ഞാൻ ചോരത്തുള്ളികൾ കണ്ടിട്ടുണ്ട്. അകത്തേക്ക് വെച്ച കാൽ പുറത്തേക്ക് എടുക്കാനാവാതെ ഞെട്ടി വിറച്ചു നിന്നുപോയി. നിലത്തും ഭിത്തിയിലും കണ്ട രക്തപ്പാടുകളിൽ നിന്ന് ഏതോ ജീവിയുടെ ജീവന്റെ നിലവിളി അപ്പോഴും ഉയരുന്നുണ്ടായിരുന്നു. ഇറച്ചിക്ക് വേണ്ടി ജീവനെടുത്ത ജന്തുവിന്റെ ചോരയേക്കാൾ അറപ്പിക്കുന്നതും നികൃഷ്ടവുമാണോ മണ്ണ്? പുറത്തേക്കിറങ്ങാൻ ഭാവിച്ച രാജൻപിള്ള തിരിഞ്ഞു നിന്നു. എല്ലാവരും മണ്ണും പൊടിയും അടിച്ചു വാരി പുറത്ത് കളയുമ്പോൾ താൻ എന്തിനാ മണ്ണ് വലിച്ച് അകത്തേക്ക് കൊണ്ടുവരുന്നത്? പെട്ടെന്നൊരു മറുപടി സത്യസന്ധമായി പറയാൻ എനിക്കായില്ല. എങ്കിലും ഭാഗികമായൊരു കള്ളം ഞാൻ പറഞ്ഞു. ഒരു പൂച്ചെടി കിട്ടി. മിനറൽ വാട്ടറിന്റെ ബോട്ടിൽ മുറിച്ച് മണ്ണ് നിറച്ച് ആ ടെറസിൽ വെക്കാമെന്ന് കരുതി. അതിന് വല്ല മണി പ്ലാന്റും പോരെ? അതാവുമ്പോ വെള്ളം മതിയല്ലോ. അല്ലെങ്കിൽ ഒറിജിനലിനെ വെല്ലുന്ന പ്ലാസ്റ്റിക് ചെടി കിട്ടും. ഞാൻ ചിരിച്ചതേയുള്ളൂ. നിലത്ത് വളരുന്ന ചെടികളോടും പൂക്കളോടും അനിഷ്ടമില്ലാത്ത ആളാണ് രാജൻപിള്ള. അതുകൊണ്ടാവണം കൂടുതലൊന്നും പറയാതെ അയാൾ ഇറങ്ങിപ്പോയത്. ഒരു ആശ്വാസത്തോടെ ഞാൻ കഥകടച്ച് തിരിയുമ്പോൾ മത്സരത്തിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനം കിട്ടിയവർ നിൽക്കുന്നത് പോലെ സുമനയ്ക്ക് ഇരുവശത്തുമായി മക്കൾ രണ്ടുപേരും നിശ്ചലരായി എന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവരിലെ ഒന്നാം സ്ഥാനക്കാരിയായ സുമനയെ കുറ്റവാളികൾക്ക് ലഭിക്കുന്ന തരം ആത്മനിന്ദയോടെയും ജാള്യത്തോടെയും ഞാൻ നോക്കി. ചിരിക്കുകയൊന്നും ചെയ്യാതെ എന്നെ തന്നെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് അവൾ മുറിക്കകത്തേക്ക് തന്നെ പോയി. മക്കൾ ഓടി എന്റെ അടുത്തേക്ക് വന്നു. ഇളയവൾ അലിവൂറുന്ന മുഖത്തോടെ പറഞ്ഞു, അച്ഛനെ അങ്കിള് ചീത്ത പറഞ്ഞപ്പോ പീലിമോള് പേടിച്ചുപോയി. പീലിയെ വാരിയെടുത്ത് ഞാൻ ഉമ്മ വെച്ചു. പിന്നെ ആശ്വസിപ്പിച്ചു, അങ്കിള് ചീത്ത പറഞ്ഞതല്ലല്ലോ, ലിഫ്റ്റ് വൃത്തിയായി സൂക്ഷിക്കണമെന്ന് പറഞ്ഞതല്ലേ, അത് സാരമില്ല കേട്ടോ. അച്ഛൻ കൈകൊണ്ടാണോ മണ്ണെടുത്തത്? എങ്കിൽ അമ്മയും ചീത്ത പറയും, മണ്ണ് ഇച്ചിച്ചിയാ. പീലി ഒച്ചതാഴ്ത്തി പറഞ്ഞു. ഞാനൊന്ന് പുഞ്ചിരിച്ചുപോയി. സുമന കേൾക്കുന്നുണ്ടാവുമോ മകളുടെ ജാഗ്രത? അത്രയും നേരം നിശബ്ദയായിരുന്ന തന്മയ കാര്യഗൗരവത്തോടെ ചോദിച്ചു, എവിടെയാ അച്ഛൻ സോയിൽ സൂക്ഷിച്ചിരിക്കുന്നത്? എന്താണിന്ന് സംഭവിച്ചത്? രാവിലെ ഉണർന്നയുടനെ ഒരാവേശം ഞാൻ അറിയാതെ എന്നിൽ നിറയുകയായിരുന്നു. താഴെ ഇറങ്ങി റോഡിലൂടെ അര കിലോമീറ്റർ നടന്ന് മണ്ണ് ഇളകിക്കിടന്ന ഒരിടത്ത് നിന്ന് വെറും കൈകൊണ്ട് വാരി പോളിത്തീൻ കവറിലാക്കിയാണ് ഞാൻ മണ്ണ് കൊണ്ടുവന്നത്. ഒരു മഹാനഗരത്തിൽ താമസിക്കുന്നതിനിടെ മണ്ണ് അന്വേഷിച്ചു പോകേണ്ടി വരുമ്പോഴേ മണ്ണ് കിട്ടാനില്ലാത്തതിന്റെ സങ്കടം ബോധ്യമാവും. എന്ത് ചെടിയാ? റോസാണോ? തുണി മടക്കി വെച്ച് കഴിഞ്ഞതിനാലാണോ പൂച്ചെടി കാണാനുള്ള സ്ത്രീ സഹജമായ കൗതുകം കൊണ്ടാണോ എന്നറിയില്ല. സുമന ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഷൈനാൻറ്റിയാണോ അച്ഛന് പ്ലാന്റ് തന്നത്? തന്മയെ ചോദിച്ചു. വലിയ പൂവുണ്ടാവും അല്ലേ ചാ? പീലി ഒച്ച വെച്ച് എനിക്ക് ചുറ്റും ഒന്ന് ഓടി. അപ്പോഴത്തെ അമ്പരപ്പുകൾക്കിടയിലും എനിക്ക് ആഹ്ലാദം തോന്നി. പൂക്കൾ വിടരുന്ന ഒരു ചെടി തൊട്ടടുത്ത് വളരുന്നത് മക്കൾക്ക് ഇനി മുതൽ കാണാം. ഞാൻ അതിനെ മണ്ണ് നിറച്ച പാത്രത്തിൽ നടുന്നതും ടെറസിലേക്ക് സൗകര്യം നോക്കി വയ്ക്കുന്നതും അവർക്ക് പുതിയ അനുഭവമാകും. മത്സരിച്ച് അവർക്കതിന് വെള്ളമൊഴിക്കാം. വിടരുന്ന ഓരോ ഇലയും വിടർന്ന കണ്ണുകളോടെ എണ്ണി നോക്കാം. ഇത്രയും നാളത്തെ പ്രകടനങ്ങൾക്ക് പൊടുന്നനെ ഭംഗി നഷ്ടമായതറിഞ്ഞ് ഇനി മുതൽ സ്ഫടികഭരണിയിൽ ഇളമീൻ കുഞ്ഞുങ്ങൾ ചിറകുകൾ അനക്കാതെ വിശ്രമിക്കുകയായിരിക്കും. എനിക്ക് ചുറ്റും മക്കളുടെ ആരവം പെട്ടെന്ന് നിലച്ചു. അത് സുമന എന്നെ പിടിച്ച് ഉലച്ചപ്പോഴാണ്. അരവിന്ദേട്ടൻ എന്താ ഒരുമാതിരി? അയാൾ വല്ലതും പറഞ്ഞതിനാണോ? അത് കാര്യാക്കണ്ട, അതിനുള്ളത് ഞാൻ നാളെ രാവിലെ അങ്ങട്ട് പറഞ്ഞോളാം. അയാളെ ചീത്ത വിളിക്കാനാണോ കാരണങ്ങളില്ലാത്തത്? ചെറിയൊരു വിളർച്ചയോടെ ഞാൻ സുമനയെ നോക്കി. പിന്നെ മക്കൾ കേൾക്കുമല്ലോ എന്ന പ്രയാസത്തിൽ പറഞ്ഞു, ഞാൻ പറഞ്ഞത് ശരിക്കും നുണയാണ്. നീ വിചാരിക്കും പോലെ അതൊരു ചെടിയല്ല. പിന്നെ സുമനയുടെ പുരികമുയർന്നു. മക്കളുടെ മിഴികളിൽ ആകാംക്ഷ താമര.
അതൊരു മരമാണ്. ദുർബലമായ മാനസിക ഘടനയുള്ള ഭർത്താവിനെ മനസ്സിലാക്കി വെച്ചിട്ടുള്ള സ്ത്രീകൾ ഇത്തരം സന്ദർഭങ്ങളിൽ പുറത്തെടുക്കുന്ന ആ നിശബ്ദ നോട്ടം സുമന എന്നെയും നോക്കി. അതിനൊരു 100 കിലോ കട്ടിയുടെ ഭാരമുണ്ട്. പക്ഷേ മക്കൾക്ക് അതൊന്നും വേവലാതി ഉണ്ടാക്കുന്ന പ്രശ്നമല്ല. ഹായ്, ക്രിസ്മസ് ട്രീ ആണോ അച്ഛ? അച്ഛനെങ്ങനെയാ ട്രീ ഒക്കെ പിക്ക് ചെയ്തത്? മരമാണോ ഉയരം വെക്കുന്ന പൂച്ചെടിയാണോ? സുമന ചോദിച്ചു. പൂച്ചെടിയല്ല, മരത്തൈ, ഒരു ഇലഞ്ഞി മരത്തിന്റെ തൈ. സൂര്യകാന്തി പൂക്കൾക്ക് ചന്ദനനിറം ചാർത്തി വലുപ്പം കുറച്ച് ക്ലോണിംഗ് നടത്തിയ മട്ടിൽ ചിതറിക്കിടക്കുന്ന ഇലഞ്ഞിപ്പൂക്കളുടെ ചിത്രം എന്റെ മനസ്സിൽ വാസനയോടെ നിറഞ്ഞു. ഞാൻ ടെറസിലേക്ക് നടന്നു. പൊട്ടിയ പാത്രങ്ങളും ചൂലിൻ കുറ്റികളും ഇട്ടിരുന്ന മൂലയ്ക്കപ്പുറത്ത് വെയിൽ കൊള്ളാത്തിടത്ത് തലേന്ന് നഴ്സറിയിൽ നിന്ന് വാങ്ങിയ ഇലഞ്ഞിത്തൈ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെപ്പോഴാ ഇവിടെ കൊണ്ടുവച്ചത്? സുമന അത്ഭുതപ്പെട്ടു. മക്കൾ ഉത്സാഹത്തോടെ മരത്തൈന്റെ അരികിൽ കുത്തിയിരുന്നു. ആദ്യ ദിവസം മത്സ്യക്കുഞ്ഞുങ്ങളെ കൈവെള്ളയിൽ എടുത്ത് നോക്കിയതുപോലെ അവരിതിനെയും പരിശോധിച്ചു കളയുമെന്ന് എനിക്ക് തോന്നി. അച്ഛ, ഈ ട്രീ എത്ര വലുതാവും? ഒരുപാട് വലുതാവും. വലുതാവുമ്പോ പൂ ഉണ്ടാവുമോ? പൂ ഉണ്ടാവും. എന്താ പൂവിന്റെ പേര്? ഇലഞ്ഞിപ്പൂവ്. അപ്പൊ ട്രീയുടെ പേരോ? അതിന്റെ പേരും ഇലഞ്ഞി എന്ന് തന്നെയാ മോളെ. നൂണ പറയല്ലേ അച്ഛ, അച്ഛന്റെ അമ്മയുടെ പേരല്ലോ പീലി മോൾക്ക്. ഞാൻ കുഴങ്ങി. സുമന ഇതിലൊന്നും അത്ഭുതമില്ല എന്ന മട്ടിൽ നിൽക്കുന്നു. മോളെ, മനുഷ്യരെ പോലെ അല്ല പൂച്ചെടികളുടെ പേര് തന്നെയാ പൂവിന്. തെങ്ങിന്റെ പൂവ് തെങ്ങിൻ പൂവ്, താമരച്ചെടിയുടെ പൂ താമരപ്പൂവ്, അതുപോലെ. അല്ലച്ച, അതിന്റെയൊക്കെ ബൊട്ടാണിക്കൽ നെയിം വേറെയാ. അന്നേരം നമുക്കിതിന്റെ ഫാമിലി ഒക്കെ അറിയാൻ പറ്റും. തന്മയ തർക്കിച്ചു. ആ മതി മതി, രണ്ടാളും കൂടി. എന്നിട്ട് സുമന എന്നെ നോക്കി വളരെ ശാന്തമായി ചോദിച്ചു, ഇത് എവിടെ നടാനാ പ്ലാൻ? രാജൻപിള്ളയുടെ ആഗമനത്തോടെ പ്രസക്തിയേറിയ എന്നെ സംബന്ധിച്ച വസ്തുതകൾ ഞാൻ നിർലജ്ജം തുറന്നു കാട്ടേണ്ടത് വാസ്തവത്തിൽ ഇനിയാണ്. കുറെ കാലമായി നിയന്ത്രിച്ചു നിർത്തിയിട്ടുള്ള സുമനയുടെ പതിവ് ആവശ്യങ്ങളും മോഹങ്ങളും വീണ്ടും പുറത്തിറങ്ങി ഉരുണ്ടു നടക്കാനുള്ള സാധ്യതയും ഇനി മുതലാണ്. എവിടെ നടുംന്ന് ചോദിച്ചാൽ തൽക്കാലം ഇവിടെ തന്നെ നടാം, ഒരു ചട്ടിയില്. പിന്നത്തെ കാര്യം പിന്നെ. ചട്ടിയില് വാർത്തുന്നതാണോ ഇലഞ്ഞി? അതല്ല, എന്നാലും നിവൃത്തിയില്ലാത്തപ്പോ ചട്ടിയിൽ വെക്കാം. വേണമെങ്കിൽ പിന്നീട് ഇത്തിരി കൂടി വലിയ ചട്ടി വാങ്ങാം. എന്നിട്ട് ഈ ടെറസ് നിറഞ്ഞ് 7-ാം നിലയിൽ ഒരു മരം, അതോടെ എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ ഉള്ള കിടപ്പാടം കൂടി പോയി കിട്ടും അല്ലേ? ഞാന് അതിനിത് മരമാവാൻ എത്ര കൊല്ലം പിടിക്കും? അതുവരെ ഇവിടെ വളരട്ടെ, ഒരു ഭംഗിയല്ലേ? സുമന എന്നെ ഒന്ന് രൂക്ഷമായി നോക്കി. ആ മീൻ കുഞ്ഞുങ്ങളെ ചെറിയ ഭരണിയിലിട്ട് അടച്ചതിന്റെ മനോവിഷമം നിങ്ങൾ ആഴ്ചകളോളം ഈ പിള്ളേരുടെ മുഖത്ത് നോക്കി പറഞ്ഞു നടന്നില്ലേ? ലവ് ബേർഡ്സിനെ വളർത്താൻ പോലും നിങ്ങൾ എന്നെ സമ്മതിച്ചില്ലല്ലോ. ഭരണി കിടക്കുന്ന മീനും ചട്ടി വെച്ചിരിക്കുന്ന മരവും തമ്മിൽ എന്താ വ്യത്യാസം? എട്ടും പൊട്ടും തിരിയാത്ത പിള്ളേർക്കാണോ, രണ്ട് പിള്ളേരുടെ അച്ഛനായ നിങ്ങൾക്കാണോ ഇപ്പൊ കളിപ്രായവും വിവരമില്ലായ്മയും? ഞാനൊന്നും പറഞ്ഞില്ല. സുമന ടെറസിൽ നിന്ന് അടുക്കളയിലേക്ക് നീങ്ങി. തന്മയ എണീറ്റ് പിന്നാലെ ചെന്നു. പീലി അവിടെ തന്നെ കുന്തിച്ചിരുന്ന് ഒരു ചത്ത ജന്തുവിനെ നോക്കുന്ന പേടിയോടെയും ആശങ്കയോടെയും ഇലങ്ങിത്തയ്യെ നിരീക്ഷിക്കുകയാണ്. കൈകൾ രണ്ടും വയറോട് ചേർത്ത് മടിയിൽ വെച്ചിട്ടുണ്ട്. കറുത്ത കൂട്ടിനുള്ളിലെ മണ്ണിൽ വേരുറപ്പിച്ച് കരുത്തണിഞ്ഞു നിൽക്കുകയാണ് ഇലങ്ങിത്തൈ. അന്ന് രാത്രി മുതൽ രണ്ടു മുറി ഫ്ലാറ്റിന്റെയും ഒരാൾക്ക് കഷ്ടിച്ച് പെരുമാറാൻ വലിപ്പമുള്ള അടുക്കളയുടെയും പരിമിതികൾ രാത്രിയുടെ കോട്ടുവായോളം നീളമുള്ള ചർച്ചാരൂപത്തിൽ ഞങ്ങൾക്കിടയിൽ ആരംഭിച്ചു. എന്നെങ്കിലും 1 സെന്റ് സ്ഥലം നമുക്ക് വാങ്ങിക്കാൻ കഴിയോ അരന്തേട്ട? സുമന ചോദിക്കുകയാണ്. 10 കൊല്ലമായി താമസിക്കുന്ന ഇതേ വീട്ടിലെ കിടപ്പുമുറിയിലെ ഒരു അലമാരയിൽ വളരെ തിരഞ്ഞാൽ 11 കൊല്ലം മുമ്പ് വരപ്പിച്ച ഒരു വീടുപണി പദ്ധതിയുടെ പകർപ്പുണ്ടാവും. സ്ഥലം വാങ്ങിയിട്ട് വരപ്പിച്ചതായിരുന്നില്ല അത്. ഒരു സുഹൃത്തിനെ കൊണ്ട് വെറുതെ ഒരു മോഹത്തിന് പറഞ്ഞു വരപ്പിച്ചു. 3 കിടപ്പുമുറികളുള്ള മുറ്റത്ത് പൂന്തോട്ടവും പിന്നിൽ കുളവും കുറച്ചു മരങ്ങൾ വെക്കാനുള്ള സ്ഥലവും ഉള്ള ഒരു സങ്കല്പം.
ആ സങ്കല്പത്തിലേക്ക് എന്റെ ഇല്ലായ്മ പകരുന്ന ലജ്ജ കൊണ്ട് ഇത്ര നാളും കയറി വരാൻ മടിച്ചു നിന്ന ഇലങ്ങിയാണ് ഇന്നലെ വന്നെത്തിയിരിക്കുന്നത്. 10 വർഷമായി ഒരു പൂച്ചെടി പോലും ഇല്ലാതിരുന്ന വീട്ടിലേക്ക് ഇലങ്ങി കടന്നു വന്നതോടെ ദിവസങ്ങളുടെ താളക്രമം തന്നെ മാറി. കാലത്തുണർന്നാൽ ആദ്യമേ തന്നെ ഇലങ്ങിയെ പോയി നോക്കും. വെള്ളമൊഴിക്കുകയും പുതിയ നാമ്പ് പൊട്ടി വരുന്നുണ്ടോ എന്ന് നോക്കുകയും ചെയ്യും. എന്റെ കൂടെ പീലിയും തന്മയും ഉണർന്നു വരും. ചിലപ്പോഴൊക്കെ മറച്ചു വെക്കാനാവാത്ത ഒരു സന്തോഷത്തോടെ ഞാൻ സുമനയെ പിടിച്ചു വലിച്ച് കൊണ്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഒരു ദിവസം ഞാൻ പറഞ്ഞു, നോക്കടി ഇല വരുന്നത് കണ്ടോ, നമ്മുടെ സ്വന്തം പറമ്പില് ഇവനെ ഞാൻ ഒരിക്കൽ കുഴിച്ചു വെക്കും, നീയും മക്കളും വെള്ളം കോരും, ഇവൻ വലുതാകും. സുമന എന്നെ ഒന്ന് നോക്കിയിട്ട് ചെറുചിരിയോടെ പറഞ്ഞു, ആ തമാശയൊക്കെ ഞാൻ വിട്ടു അരവിന്ദേട്ടാ. സ്വത്തും ബന്ധുബലവും ഇല്ലാത്ത ഒരു വീട്ടിൽ നിന്ന് സ്വമനസ്സാലെ ഞാൻ സുമനയെ തിരഞ്ഞെടുത്തതാണെന്ന് അവൾക്കറിയാം. അതുകൊണ്ടാവണം ഇല്ലായ്മയുടെ നിരാശകൾ പങ്കുവച്ചിട്ടുള്ളതല്ലാതെ സുമന ഒരിക്കലും എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. മറ്റൊരു പകൽ ജോലി കഴിഞ്ഞ് വരികയായിരുന്നു ഞാൻ. റോഡരികിൽ മിനി ലോറി നിർത്തിയിട്ട് ഏതോ നഴ്സറിക്കാർ തൈകൾ വിൽക്കുന്നുണ്ട്. 5 അടി പൊക്കത്തിൽ കായ്ച്ച് കുലകുത്തി നിൽക്കുന്ന മാവുകളും സപ്പോട്ടയും കുറെ പൂച്ചെടികളും ശ്രദ്ധിക്കുമ്പോഴാണ് മാവുകൾക്കിടയിൽ മറ്റൊന്ന് കണ്ടത്. ഒരു ചെമ്പകമായിരുന്നു അത്. അതിനെന്താ വില? 50 രൂപ. വീട്ടിലുള്ള ഇലങ്ങിയേക്കാൾ വലുതാണ്. വലിയ ചട്ടിയോ മണ്ണ് നിറച്ച ചാക്കോ വേണ്ടി വരും. പരമാവധി 1 വർഷത്തിനുള്ളിൽ അതിനെ മണ്ണിൽ വെച്ചില്ലെങ്കിൽ അത് ഞാൻ അതിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമായിരിക്കുകയും ചെയ്യും. എന്റെ നോട്ടത്തെ പിടികൂടി വിൽപ്പനക്കാരൻ വാചാലനായി. ബഡ് തയ്യാ സാറേ, പറമ്പി വെച്ചാ വരുന്ന കൊല്ലം പൂവ. 1 കൊല്ലം കൊണ്ട് പൂവിടുമോ? എന്റെ ചോദ്യത്തിൽ എനിക്ക് തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു നിഷ്കളങ്കത കയറിക്കൂടി. വളർച്ച കണ്ടോ, പൊൻചെമ്പകമായത്, പൊൻചെമ്പകം. ONV എഴുതി വെച്ചത് ഞാനൊന്ന് മൂളി. ചെമ്പക പുഷ്പ സുവാസിതയാമം, ചന്ദ്രിക വിടരും യാമം. എനിക്ക് സുമനയുടെ ഭംഗികൾ ഓർമ്മ വന്നു. ഇതങ്ങട്ട് എടുക്കട്ടെ സാറേ, എന്റെ തല സമ്മതഭാവത്തിൽ ഒന്ന് അനങ്ങി. ചെമ്പകത്തെ രാജൻപിള്ളയുടെ കണ്ണിൽപ്പെടാതെ വീട്ടിലെത്തിക്കുന്നതിന് വേണ്ടി നഗരത്തിൽ കുറെ ചുറ്റിക്കറങ്ങി നേരം വൈകിച്ച ശേഷമാണ് ഞാൻ ഫ്ലാറ്റിലെത്തിയത്. 9 മണിക്ക് രാജൻപിള്ള ഭക്ഷണം കഴിക്കാൻ പോകും. ഗേറ്റ് കീപ്പർമാർ കണ്ടാലും കുഴപ്പമില്ല. അഥവാ രാജൻപിള്ളയുടെ മുന്നിൽ പെട്ടാലോ എന്ന് കരുതി ചെമ്പകത്തെ ഞാൻ വലിയ ഒരു കൂട്ടിലേക്ക് മാറ്റിയിരുന്നു. ഭാഗ്യത്തിന് ലിഫ്റ്റിൽ ആരും ഉണ്ടായിരുന്നില്ല. സുമന കഥക് തുറന്നു തരാൻ കാത്തു നിൽക്കുമ്പോഴാണ് ഞാൻ ആശയക്കുഴപ്പത്തിൽ അകപ്പെട്ടത്. 8 ലക്ഷത്തിൽ താഴെ സെന്റിന് വിലയില്ലാത്ത ഒരിടം പോലും നഗരത്തിലെങ്ങുമില്ല. പ്രാന്തപ്രദേശങ്ങളിൽ പരതിയാലും വില 5 ലക്ഷത്തിൽ താഴെ പോവില്ല. അതായത് 5 സെന്റ് ഭൂമി വാങ്ങാൻ ഈ ജന്മം ഇങ്ങനെ ജീവിച്ചാൽ എനിക്ക് സാധിക്കുകയില്ലെന്ന് ഉറപ്പാണ്. സുമനയുടെ ശമ്പളം അതേപടി വീടിന്റെ വാടക കൊടുക്കാനേ ഉള്ളൂ. ഈ ചെമ്പകവും ഇലങ്ങിക്കൊപ്പം ടെറസിൽ തന്നെ ഇരിക്കേണ്ടി വരും. വാങ്ങേണ്ടിയിരുന്നില്ല. ദേ അമ്മേ, അച്ഛൻ ഷോപ്പിങ്ങിന് പോയി. കഥക് തുറന്ന തന്മയ അത്യാഹ്ലാദത്തോടെ ഉറക്കെ കൂവി. ഞാൻ ഞെട്ടിപ്പോയി. പരിചയക്കാരന്റെ കടയിൽ നിന്ന് വലിപ്പമുള്ള കൂട് ചോദിച്ചപ്പോൾ അവൻ എടുത്തു തന്നത് മുന്തിയ തുണിക്കടയുടെ മാറ്റുകൂടിയ കൂടായിപ്പോയത് എന്റെ നിർഭാഗ്യം. പുറത്തേക്ക് വന്ന സുമനയുടെ കണ്ണും വിടർന്നു. പീലി ഓടി വന്നതേ സഞ്ചിയിൽ പിടുത്തമിട്ട് വലിച്ചു. എന്റെ നെഞ്ച് കത്തി. ചെമ്പകത്തിന്റെ ചില്ലകൾ ഒടിയുമോ? മോളെ പൊട്ടും, പൊട്ടിക്കല്ലേ, വിട. സുമന ചോദിച്ചു, പൊട്ടുന്നതോ? അപ്പൊ തുണിയല്ലേ, എന്താ വാങ്ങിയത്? ആകെ വിഷമിച്ചുകൊണ്ട് നടുത്തളത്തിലെ കസേരയിൽ ഞാൻ ഇരുന്നു. രാജൻപിള്ള കണ്ടാലും ടെറസിൽ കാട് പിടിപ്പിച്ച് ഭിത്തി തകർക്കുമോ എന്ന് കയർത്താലും സാരമില്ലായിരുന്നു. ഇങ്ങനെ മറച്ചു കൊണ്ടുവരേണ്ടിയിരുന്നില്ല. കുട്ടികളെ അടക്കി നിർത്തിക്കൊണ്ട് ഞാൻ പതുക്കെ സഞ്ചി തുറന്ന് ചെമ്പകത്തൈ പുറത്തെടുത്തു. ഒരു തെങ്ങിൻ തൈയുടെ ഉയരവും വലിപ്പവും ഉണ്ടായിരുന്നു അതിന്. ആ ചുമരുകൾക്കുള്ളിൽ ടിവിക്കും ടെലിഫോണിനും DVDക്കും CD പ്ലെയറിനും
അതിഥികൾ വരുമ്പോൾ എടുക്കാനായി വെച്ചിരിക്കുന്ന സ്ഫടിക പാത്രങ്ങൾക്കും ഇടയിൽ ആ ചെമ്പകത്തൈ ചൂളിപ്പിടിച്ചു നിന്നു. അതിന്റെ മൂട്ടിലെ കറുത്ത പോളിത്തീൻ ബാഗിലെ മണ്ണും വെള്ളവും അപകർഷബോധം പൂണ്ടു. സുമനയുടെ മുഖം ഇരുണ്ടു മൂടുകയല്ല ചെയ്തത്, അവൾ എന്നെ വർദ്ധിച്ച സംശയത്തോടെ ഉറ്റുനോക്കുകയാണ് ഉണ്ടായത്. മക്കൾ അവളെയും എന്നെയും മാറി മാറി നോക്കുന്നു. എന്ത് പ്ലാൻ രാജ? ഇത് നമ്മുടെ ഇലഞ്ചിയുടെ വലുത്. ഇലഞ്ചിയല്ല മോളെ, ഇലഞ്ഞി. ഹണിയുടെ വീട്ടിൽ വെച്ചേക്കുന്ന പോലെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി നമുക്കിതിനെ ഇവിടെ വെക്കാം. ടിവിയുടെ മുകളിൽ വെക്കാം. എന്റെ ആയത്. ചെമ്പക തൈയുമായി ഞാൻ എണീറ്റു. മനഃപൂർവ്വം സുമനയുടെ മുഖത്ത് നോക്കിയില്ല. മക്കളോട് ഒച്ച വെച്ച് പറഞ്ഞു, ആ ഇപ്പോ ഇത് ടെറസിൽ തന്നെ വെക്കാം, ബാക്കിയൊക്കെ നാളെ രാവിലെ തീരുമാനിക്കാം, പോയിരുന്ന് പഠിക്ക്. ടെറസിൽ ഇലഞ്ഞിക്കടുത്തായി ചെമ്പകവും ഞാൻ വെച്ചു. രണ്ടു മരത്തൈ ഒന്നിച്ച് കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നി. രാത്രി കിടക്കാൻ നേരം സുമനയോട് ഞാൻ പറഞ്ഞു, പൊൻചെമ്പക അത്, നീ കണ്ടിട്ടില്ലേ പെൺകുട്ടികളെ മുടി വെക്കണ ചെമ്പകപ്പൂ, നീണ്ട ഇതളകളുള്ള സ്വർണ്ണ നിറമുള്ള, അത് തന്നെ അടുത്ത വർഷം പൂക്കും. നിനക്കും മക്കൾക്കും കാശ് കൊടുക്കാണ്ട് പൂ ചൂടാല്ലോ? സുമന അനിഷ്ടമൊന്നുമില്ലാതെ ചോദിച്ചു. അത് വലിയ മരമാവുന്നതല്ലേ, അത്ര വലുതാവില്ല. എന്നാ പിന്നെ ചട്ടി വെക്കാൻ പറ്റണ വല്ല റോസോ മറ്റോ വാങ്ങിയ മതിയായിരുന്നല്ലോ. സുമഗന്ധം പൊഴിക്കുന്ന പൂമരങ്ങൾക്കിടയിൽ ജീവിക്കാനുള്ള ആശ കൊണ്ടെങ്കിലും ഏത് വിധേനയും എവിടെയെങ്കിലും ഞാൻ ഇത്തിരി സ്ഥലം വാങ്ങിക്കുമെന്ന് സുമനയും വിശ്വസിച്ചിരിക്കാം. അവൾ വേറൊന്നും പറഞ്ഞില്ല. ആ പിമ്പലം കൊണ്ട് തന്നെയാണ് ഇലങ്ങിക്കും ചെമ്പകത്തിനും പിന്നാലെ വയലറ്റ് നിറമുള്ള മന്ദാരവും നാഗലിംഗ മരവും നീർമാതളവും മെയ്വാകയും പുന്നയും ആര്യവേപ്പും അങ്ങനെ എട്ടുപത്തിനും മരങ്ങളും കൂടി ലിഫ്റ്റ് കയറി വീട്ടിലേക്ക് വന്നത്. ചട്ടിയും മണ്ണും സംഘടിപ്പിച്ച് ഞാൻ അവ നടുകയും ചെയ്തു. രാവിലെയും വൈകുന്നേരങ്ങളിലും ഞാൻ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ടെറസിലായി. പച്ചില തഴച്ച് ടെറസ് മൂടി താഴെ ഇറങ്ങി വടക്ക് വശത്ത് നിന്ന് മുകളിലേക്ക് നോക്കിയാൽ ചെമ്പകവും മന്ദാരവും ആർത്തു നിൽക്കുന്നത് ആർക്കും കാണാം. മറ്റൊരു ഞായറാഴ്ച. അറിയിപ്പ് മണിയുടെ നാദം. ഞാൻ കഥക തുറന്നു. മുന്നിൽ രാജൻ പിള്ള. മിസ്റ്റർ അരവിന്ദാക്ഷൻ, നിങ്ങൾ എന്നോട് ഒളിക്കരുത്. ഇന്നലെ രാത്രി നിങ്ങൾ എന്താണ് ആ കാർ പോർച്ചിന്റെ സൈഡിൽ ഇരുട്ടത്ത് നിന്ന് ചെയ്തത്? ഞാൻ ഒരിറക്ക് ഉമിനീർ വിഴുങ്ങി. പിന്നിൽ ഭാര്യയും മക്കളും വന്ന് നിൽക്കുന്നുണ്ടോ എന്നറിയാൻ ഉഴറി നോക്കി. എല്ലാവരും അതത് സ്ഥലങ്ങളിലുണ്ട്. ഞാൻ പതിവ് പോലെ ചിരിച്ചു. നിങ്ങളുടെ ചിരി എനിക്ക് കാണണ്ട മിസ്റ്റർ, കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. ഭാര്യയുടെ മുന്നിൽ വെച്ച് ഞാനത് വായിക്കണോ? ഇത്തവണ ഞാൻ വിളറി. എന്തായിരിക്കാം രാജൻ പിള്ളയ്ക്ക് എന്നെ പറ്റി ലഭിച്ചിട്ടുള്ള പരാതി? ആരായിരിക്കാം പരാതി കൊടുത്തിട്ടുണ്ടാവുക? ഇന്നലെ ആ സമയത്ത് പടിഞ്ഞാട്ടുള്ള കാർഷെഡിനരികിൽ നിങ്ങൾ പോയില്ലേ? അതെന്തിനാണ്? ഞാൻ തിരിഞ്ഞ് സുമനയെ നോക്കി. അവൾ എന്നെ തന്നെ നോക്കി നിൽക്കുന്നു. രാജൻ പിള്ളയുടെ മുന്നിലേക്ക് വന്നിട്ട് സുമന പറഞ്ഞു, പിള്ളചേട്ടനൊന്ന് വരൂ. അയാളുടെ പ്രതികരണത്തിന് കാത്തു നിൽക്കാതെ സുമന നടന്നു. എന്നെ ഒന്ന് നോക്കിയിട്ട് രാജൻ പിള്ളയും അവൾക്ക് പിന്നാലെ ചെന്നു. ടെറസിലേക്കുള്ള വാതിൽ തുറന്നതേ നടുഭകത്ത മന്ദാരത്തിന്റെ ഇലകൾ അകത്തേക്ക് തലനീട്ടി. ഒപ്പം നാഗലിംഗ മരത്തിന്റെ കരിമ്പച്ച ഇലകളും. എന്താ ഇത്? രാജൻ പിള്ള ചോദിച്ചു. അയാൾ അമ്പരന്നു പോയിരുന്നു. സുമന പറഞ്ഞു, ഹെർബേറിയം. രാജൻ പിള്ളയെക്കാളും അത്ഭുതസ്തബ്ധനായി ഞാൻ അവളെ നോക്കി. എക്കണോമിക്സ് പഠിച്ച് ഗുമസ്തപ്പണിയെടുക്കുന്ന സുമന ഹെർബേറിയത്തെ പറ്റി പറയുന്നു. ഓരോ മരത്തൈയുടെ ചുവട്ടിലും അതിന്റെ നാടൻ പേരും ശാസ്ത്രനാമവും ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛ, ബൊട്ടാണിക്കൽ നെയിം പ്ലീസ് എന്ന് പറയുന്ന തന്മയ്ക്ക് വേണ്ടിയായിരുന്നു അതെല്ലാം. സുമനയുടെയും മക്കളുടെയും സങ്കല്പത്തിൽ സ്വന്തമെന്ന് പറയാവുന്ന മണ്ണിലേക്ക് ഒരു മേടമാസത്തിൽ അവരെയും കൂട്ടിപ്പോയി ഞാൻ അതെല്ലാം കുഴിച്ചു വെക്കുമായിരുന്നു. ആ മരങ്ങൾ വലുതാകുമ്പോൾ അതിനിടയിൽ പണിയുന്ന വീട്ടിൽ സുമനയും ഞാനും തനിച്ച് വാർദ്ധക്യം പങ്കിടുമായിരുന്നു. ഇടയ്ക്കിടെ ഞങ്ങളെ കാണാൻ മക്കൾ കുടുംബസമേതം വരുമായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ചെമ്പകം അപ്പോഴും പൂക്കുമായിരുന്നു. സുമന എന്റെ നേരെ തിരിഞ്ഞിട്ട് ചോദിച്ചു, ഇന്നലെ എന്താ ഉണ്ടായത്? ആകാശത്ത് നിന്നുള്ള വെളിച്ചം അവളുടെ മുഖത്ത് വീഴുന്നുണ്ടായിരുന്നു. അത് വെയിലായിരുന്നില്ല. ഞാൻ പറഞ്ഞു, ഷൈന തന്ന കണിക്കുന്ന വിത്തുകൾ ഞാൻ ഇന്നലെ രാത്രി കാർഷെഡിനരികിൽ.
രാജൻ പിള്ള ഒന്നും പറയാതെ ഇറങ്ങിപ്പോയി. അന്ന് മുഴുവൻ ബാങ്ക് വായ്പകളെ പറ്റിയും റിയൽ എസ്റ്റേറ്റുകൾ കൊള്ളയടിച്ച സാധാരണക്കാരന്റെ സ്ഥല സ്വപ്നത്തെപ്പറ്റിയും ഞാൻ ഏറെ ആലോചിച്ചു. എന്റെ രണ്ട് പെൺമക്കൾ വളരുകയാണ്. അവർക്ക് പഠിക്കണം, അവരെ വിവാഹം ചെയ്ത് അയക്കണം. മാനേജറിൽ നിന്ന് വളരാനാവാതെ അതിനെല്ലാം വേണ്ടി കമ്പനിയിൽ ഞാൻ ഇനിയും 20-ലധികം വർഷങ്ങൾ മനുഷ്യരൂപത്തിൽ തന്നെ ജീവിക്കണം. എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ ഞാൻ മോഹം കൊണ്ട് സ്വരുക്കൂട്ടി വെച്ച മരങ്ങളെ രക്ഷിക്കാൻ ആര് വരും? ഒടുവിൽ ടെറസിൽ വളർന്ന് കെട്ടിടത്തിന് ഭീഷണിയാകുമ്പോൾ രാജൻ പിള്ള വീണ്ടും കയറി വരും. നിവൃത്തിയില്ലാതെ ഞാൻ അവയെ മറ്റെവിടെയെങ്കിലും പറിച്ചു നടേണ്ടതായി വരും. അവ മറ്റൊരിടത്ത് വളരുന്നതും പൂവിടുന്നതും എനിക്ക് സങ്കല്പിക്കാനേ കഴിയുമായിരുന്നില്ല. എന്റെ അസ്വസ്ഥതകൾ രാത്രിയിലേക്ക് നീണ്ടു. തീരെ ഉറക്കം വരുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ വെളിച്ചമിടാതെ ഞാൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ടെറസിൽ പോയി എന്റെ വൃക്ഷത്തൈകൾക്കിടയിൽ നിന്നു. അപ്പുറത്ത് മഹേന്ദ്രന്റെയും ഗീതയുടെയും കിടപ്പുമുറിയുടെ വായുദ്വാരം വരെ വർത്തമാന പത്രം തിരികെ അടച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, സങ്കടങ്ങൾ താങ്ങാനാവാതെ ചെടികൾക്കിടയിൽ ഞാൻ കുത്തിയിരുന്നു. പുറത്ത് ചെറിയ വെളിച്ചമായി ചന്ദ്രപ്രകാശമുണ്ടായിരുന്നു. സുമന പറഞ്ഞ ഹെർബേറിയം എന്ന വാക്ക് ഞാൻ ഓർത്തെടുത്തു. സാധാരണ ദിവസങ്ങളിൽ മക്കളെ വിട്ടുകഴിഞ്ഞ് ഞാനും സുമനയും ഒന്നിച്ചാണ് ജോലിക്ക് ഇറങ്ങാറ്. പിറ്റേന്ന് രാവിലെ ലിഫ്റ്റിൽ നിന്നിറങ്ങി ഞങ്ങൾ ചെല്ലുമ്പോൾ രാജൻ പിള്ള ഓഫീസ് മുറിക്ക് മുന്നിൽ ഞങ്ങളെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അയാൾ ഞങ്ങൾക്കടുത്തേക്ക് വന്നു. ഞാനും സുമനയും പരസ്പരം നോക്കി. രാജൻ പിള്ള പറഞ്ഞു, ഇവിടെ നിന്നൊരു 18 കിലോമീറ്റർ ദൂരെ ആ കോൾപ്പാടത്തിന്റെ വടക്ക് മാറി ഒരു പ്ലോട്ട് കിടപ്പുണ്ട്. ബ്രോക്കർ ഇല്ലാത്ത കച്ചവടമാണ്. അമേരിക്കയിലാ അതിന്റെ ഉടമസ്ഥരൊക്കെ. നമുക്കതൊന്ന് നോക്കാം, വിലയൊക്കെ നിങ്ങൾക്ക് താങ്ങാൻ പറ്റും. അതൊക്കെ ഞാൻ അന്വേഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാനും സുമനയും മുഖത്തോട് മുഖം നോക്കി. സുമനയുടെ മുഖത്ത് അവിശ്വസനീയതയും ഉണ്ട്, അത് എന്റെ മുഖത്തും ഉണ്ടാകും. കുറേ മരങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലമാ. വിലയല്ല, ആ മരങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടണം എന്നതാണ് അതിന്റെ ഉടമസ്ഥർക്ക്. അരവിന്ദാക്ഷനാവുമ്പോ അതൊന്നും വെട്ടിമുറിക്കുകയല്ലോ. ഞാനൊന്നും പറഞ്ഞില്ല. രാജൻ പിള്ളയോട് സുമന എന്തൊക്കെയോ ആവേശത്തോടെ സംസാരിക്കുന്നുണ്ട്. ചെമ്പക പുഷ്പ സുവാസിതയാമം മൂളിക്കൊണ്ട് ഞാൻ കഴുത്തുപൊക്കി നോക്കി. 7-ാം നിലയിൽ നിന്ന് ഇലകൾ താഴേക്ക് നോക്കി തലയാട്ടും. ഇതാണ് കഥ ഹരിതമോഹനം, സുസ്മേഷ് ചന്ദ്രോത്തിന്റെ ഹരിതമോഹനം എന്ന കഥ. വളരെ മനോഹരമായ ഹരിതമോഹനമായ കഥയാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ ഈ ഒരു കഥ നമുക്ക് ഒരുപാട് ചിന്തിക്കാനുള്ള ഒരു കഥയാണ്. ഒരുപാട് നമുക്കൊരു വായിക്കുമ്പോൾ ഒരു ആസ്വാദ്യത എന്നതിനപ്പുറത്തേക്കായിട്ട് ഒരുപാട് പറഞ്ഞു വെക്കുന്നു, ഒരുപാട് ചിന്തിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയാണ് കഥ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ നെഞ്ച് എന്തോ എന്തിനോ സങ്കടം കൊണ്ട് പൊട്ടുന്നതായി തോന്നി എന്ന് കഥാകാരൻ തുടക്കത്തിൽ പറയുന്നു. അതെപ്പോഴാന്നറിയോ, ഈ വലിയ വലിയ പരാതികളാണ് ഉന്നയിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് മറ്റെന്തോ ഒരു പരാതിയാണെന്ന് തോന്നും. ഈ രാജൻ പിള്ള എന്നൊരു കഥാപാത്രം, ഫ്ളാറ്റിന്റെ നടത്തിപ്പുകാരൻ, സൂക്ഷിപ്പുകാരൻ, വന്നിട്ട് ഫ്ളാറ്റ് മാനേജർ എന്നൊക്കെ നമ്മൾ പറയുന്ന ആളുണ്ടല്ലോ രാജൻ പിള്ള. അപ്പൊ അദ്ദേഹം വന്ന് പറയുന്നത് എന്താണ്, തങ്ങൾ എന്തോ ഒരു വലിയൊരു അപരാധം പ്രവർത്തിച്ചതുപോലെയാണ് അദ്ദേഹം വന്ന് ലിഫ്റ്റിൽ തങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. നമ്മളൊരു പക്ഷെ ആ ഒരു കോട്ട് മാത്രം എടുത്ത് വായിക്കുകയാണെങ്കിൽ അദ്ദേഹം മറ്റെന്തോ ചെയ്തു എന്ന് നമുക്ക് തോന്നിപ്പോകും അല്ലെ. എന്താണ് മിസ്റ്റർ അരവിന്ദാക്ഷൻ ലിഫ്റ്റിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. അപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരേ ഒരു ലിഫ്റ്റ് ആണ് ഫ്ലാറ്റിലെ. അവിടെ വെച്ച് തോന്നിയാസം കാണിച്ചു എന്നാണ് പറയുന്നത്. എന്താണ് ഈ തോന്നിയാസം? അതാണ് അതിലെ ഏറ്റവും വലിയ, ഇതിലെ ഏറ്റവും വലിയ ചിരിക്കാനുള്ള ഒരു കാര്യം. ഒരു കുറച്ച് മണ്ണ് ചെടി നടാനായിട്ട് ഒരു കുറച്ച് മണ്ണ് അദ്ദേഹം അരവിന്ദാക്ഷൻ നമ്മുടെ കഥാപാത്രം, കേന്ദ്ര കഥാപാത്രം കൊണ്ടുവന്നു ലിഫ്റ്റിൽ. ഈ ഫ്ലാറ്റിന്റെ 7-ാം നിലയിലാണ് താമസിക്കുന്നത്, വടക്ക് താമസിക്കുന്നത്. അവിടേക്ക് കൊണ്ടുവന്നു. അപ്പൊ മണ്ണ് കൊണ്ടുവന്നതാണ് തോന്നിയാസം എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഒരുപിടി മണ്ണ് ഒരു ചെടി നടാനായിട്ട്, നമുക്ക് മണ്ണ് കിട്ടാനില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു ഫ്ലാറ്റില് ഒരു പിടി മണ്ണ് നമ്മൾ എടുത്തോണ്ട് ഒരു പോളിത്തീൻ കവറിലാക്കി കൊണ്ടുപോകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് ഫ്ലാറ്റിലെ ലിഫ്റ്റിൽ വീണു എന്നുള്ളതാണ് തോന്നിയാസം എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അതൊരു വളരെ രസകരമായിട്ടാണ് സുസ്മേഷ് ചന്ദ്രോത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ കാലം അങ്ങനെയാണല്ലേ, നമ്മുടെ ഫ്ലാറ്റ് ജീവിതത്തെക്കുറിച്ചുള്ള ഒരു
സൂചനയും കൂടിയാണത്. നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയും, ഒരുപിടി മണ്ണില്ല അവിടെ. അപ്പൊ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ അതൊന്നും പാടില്ല എന്നുള്ളൊരു സൂചന ഫ്ലാറ്റ് മാനേജർ തരണുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് മണ്ണ് കൊണ്ടുവരുമ്പോ ഈ ഒരു രീതിയിലുള്ള ആരോപണം. അപ്പൊ അതിന് കംപ്ലൈന്റ് കൊടുക്കാനും ആളുണ്ട്, മണ്ണ് കൊണ്ടുപോയിട്ടുള്ള കംപ്ലൈന്റ് കൊടുക്കുന്നത്. കംപ്ലൈന്റ് കിട്ടിയിട്ടാണല്ലോ പുള്ളി ചോദിക്കാൻ വരണത്. അപ്പൊ അത് ആ ഒരു മറ്റൊരു സ്ഥലത്ത് പിന്നെയും ഒരു കംപ്ലൈന്റ് വരുന്നുണ്ട്, ആ കാർപോർട്സിൽ എന്താണ് താങ്കൾ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. ഭാര്യയുടെ മുമ്പ് വെച്ച് പറയട്ടെ ഈ കംപ്ലൈന്റ്. അപ്പോഴും നമ്മൾ അതെന്ത് എന്തായിരിക്കാം കംപ്ലൈന്റ് എന്ന് ചിന്തിക്കുമ്പോൾ അവിടെയും പാവം നമ്മുടെ ഗൃഹനാഥൻ അരവിന്ദാക്ഷൻ എന്താണ് ചെയ്യണത്, ഒരു കൊന്നത്തൈയുടെ വിത്തുകൾ പാകിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇത്തരത്തിൽ വളരെ രസകരമായിട്ട് വളരെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് ഈ കഥയിൽ. പിന്നെ നമ്മൾ മറ്റൊരു കാര്യം, ഈ കഥ നമ്മൾ നമ്മുടെ ഒരു വായനയ്ക്ക് അപ്പുറത്തായി നമ്മൾ ചിന്തിക്കേണ്ടത്, എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു വായന ഇദ്ദേഹത്തിന്റെ ഒരു എഴുത്ത് നിൽക്കുന്നിടത്ത്, ആ കഥ എഴുതി ഫുൾ സ്റ്റോപ്പ് ഇടുന്നിടത്ത് നമ്മുടെ വായന അല്ലെങ്കിൽ നമ്മുടെ യാത്ര വായനയിലേക്കുള്ള ഒരു യാത്ര ആരംഭിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വായനയ്ക്ക് ശേഷം ഒന്ന് റിഫ്ലക്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമ്മൾ വ്യക്തിപരമായ വായനയ്ക്ക് ശേഷം നമ്മൾ എപ്പോഴും അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്ന നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വായനയ്ക്ക് ശേഷം ഒന്ന് രണ്ട് വരികൾ കൂടി പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ടാണ് വെറുതെ വായിച്ചു പോകാതെ വായനയ്ക്ക് മുൻപും പിൻപും എന്തെങ്കിലും കൂടി പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോ ഈ ഭൂമിയെ സംബന്ധിച്ച് ചില ആലോചനകളിൽ ആലോചനകളിൽ ആണ്ട് കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞാണ് കഥ ആരംഭിക്കുന്നത്. അപ്പൊ ഭൂമിയെ കുറിച്ചാണ് ആലോചിച്ചത്. അപ്പം നിസ്സാര കാര്യങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ടെങ്കിലും ഭൂമിയെക്കുറിച്ച് ആലോചിക്കുന്ന കഥാകാരനിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാരും ഒന്നും അതിൽ ഒരിടത്തും ഉണ്ടായിരുന്നില്ല. ഭൂമിയും ഭൂമിയിലെ ജീവജാലങ്ങളെ പറ്റിയിട്ടുള്ള ചിന്തകളിൽ ആണ് നമ്മുടെ നായകൻ, കഥാകാരൻ എന്ന് പറയാം നമുക്ക്. അപ്പൊ മനസ്സിന്റെ ഗ്രാഫിക്സ് ഉപയോഗിച്ചുള്ള സ്വപ്ന സദൃശ്യമായ ദൃശ്യങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ. അപ്പോ നമ്മുടെ മനസ്സിലും ഈ നമ്മൾ ഈ ഏഴാം നിലയിലെ ഫ്ലാറ്റിൽ ജീവിക്കുമ്പോഴുന്ന ആ ഒരു ഗൃഹനാഥന്റെ മനസ്സിലും അത്തരത്തിലുള്ള പച്ചപിടിപ്പുള്ള ചിന്തകൾ, അതാണ് പച്ചപ്പുള്ള ചിന്തകൾ മനസ്സിലുദിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാൻ ഉള്ള സാഹസം ആ ഒരു ഫ്ലാറ്റിലും കാണിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അദ്ദേഹം ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ട് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരുപാട് ടെൻഡർ ആയിട്ടുള്ള വികാരങ്ങൾ മക്കളിലൂടെയും ഭാര്യയുടെ വാക്കുകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഭാര്യ തന്നെ പറയുന്നുണ്ട്, മീൻ കുഞ്ഞുങ്ങളെ പോലും ചെറിയ ഭരണിയിലിട്ട് വയ്ക്കാൻ അദ്ദേഹം സമ്മതിച്ചിട്ടില്ല, ലവ് ബേർഡ്സിനെ വളർത്താൻ സമ്മതിച്ചിട്ടില്ല. അപ്പൊ എല്ലാ ജീവജാലങ്ങളെയും അദ്ദേഹം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ മീൻ കുഞ്ഞുങ്ങളെ ഭരണിയിൽ വളർത്താൻ സമ്മതിച്ചില്ല, ലവ് ബേർഡ്സിനെ വളർത്താൻ സമ്മതിക്കുന്നില്ല. പക്ഷെ ഈ ചെടികളെ പോലും അദ്ദേഹത്തിന് ഈ ഒരു ടെറസ് മാത്രമേ ഉള്ളൂ വയ്ക്കാനായിട്ട്, അതുകൊണ്ടാണ് ഈ ടെറസിൽ വെക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ അദ്ദേഹം കാണുന്ന സ്വപ്നങ്ങൾ എന്താണ്? സാധാരണ മനുഷ്യൻ കാണുന്ന സ്വപ്നം, അല്ലെങ്കിൽ ഒരു വാടക വീട്ടില് ജീവിക്കുന്നയാള് സ്വപ്നം കാണുന്നത്, ഒരു കുറച്ച് സ്ഥലം മേടിച്ച് വീട് വെക്കണം എന്ന സ്വപ്നം കാണുമ്പോൾ ആ വീട്ടില് ഇപ്പൊ നമ്മളൊക്കെ ഒരു ഫ്ലാറ്റ് മേടിക്കാൻ, നമ്മൾ ആ വീട്ടില് ഇൻഡോഴ്സ് ഇന്റീരിയേഴ്സ് ചെയ്യാനുള്ള ശ്രമങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ അത് ഭംഗി ഉണ്ടാക്കാം ഭംഗി വരുത്താം, ഇതൊക്കെ ആയിരിക്കും ആലോചിക്കുന്നത്. പക്ഷെ അതിൽ നിന്നെല്ലാം ഭിന്നമായി വ്യത്യസ്തമായി ഈ കഥാപാത്രം ചിന്തിക്കുന്നത് എന്താണ്? ആ വീട്ടിൽ എങ്ങനെ ഒരു പൂന്തോട്ടം നിർമ്മിക്കാം, അല്ലെങ്കിൽ എന്താണ് കുട്ടികൾക്കായി എന്ത് കരുതി വെക്കുക, എത്ര എത്ര മരങ്ങൾ നട്ടുപിടിപ്പിക്കാം, ആ പൂന്തോട്ടത്തിൽ മരങ്ങൾ നട്ട. അപ്പൊ ഇപ്പോഴേ നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു വൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചാൽ പിൽക്കാലത്ത് ഒരു വീട് നിർമ്മിക്കുമ്പോൾ ആ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ വീട്ടുവളപ്പിൽ ഈ ചെടികളെല്ലാം കൊണ്ടുപോയി പറിച്ചു നടാം. അത്തരത്തിലുള്ള ഒരു സ്വപ്നം കാണുന്ന, വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരു ഗൃഹനാഥനെ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള പൗരന്മാരെയാണ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന്റെ ആവശ്യം എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് ഈ കഥയിൽ ഹരിതമോഹനം എന്നുള്ള കഥയിൽ സുസ്മേഷ് ചന്ദ്രോട്ട് ചെയ്യുന്നത്. അപ്പോ ആ ഓരോ വരികളിലും അത് തന്നെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ പിന്നെ മറ്റൊരു കാര്യം, ഭാഷാപരമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതില് ഗൃഹനാഥൻ എല്ലാ തരത്തിലും കൃത്യമായിട്ട് ആംഗലേയ പദങ്ങൾക്ക് പകരം, നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കപ്പെടുന്ന ചില ഇംഗ്ലീഷ് പദങ്ങൾക്ക് പകരം മലയാളം ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് ഈ കഥയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പ്രത്യേകിച്ച് ഇപ്പോൾ എന്താ പറയുക, വീട്ടിലെ അറിയിപ്പ് മണി, നമ്മൾ കോളിംഗ് ബെൽ എന്നാണ് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്നത് അല്ലേ. നമ്മൾ പറയുമ്പോഴുമൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് എപ്പോഴും ചില ആംഗലേയ പദങ്ങൾ വന്നു പോകും. പക്ഷെ ഇതില് എന്തുകൊണ്ടൊക്കെയോ വീട്ടിലെ അറിയിപ്പ് മണി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ സ്ഫടിക ഭരണി, മീൻ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്ന അക്വേറിയം എന്നുള്ളതിന് അദ്ദേഹം അങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. തീൻമേശ, ഇത്
നമുക്കത് കുറച്ചൊന്ന് ആഴത്തിൽ വായിച്ചാൽ മനസ്സിലാവും. ഡൈനിങ് ടേബിളിന്റെ തീന്മേശാന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ചുമരിലെ സമയകാല പട്ടിക എന്താണ്? കലണ്ടറിനാണ് ഈ സമയകാല പട്ടിക എന്ന് പറയുന്നത്. ആ ദിവസം ഒരു ഹോളിഡേ ആയിരുന്നു, ഒരു അവധി ദിവസമായിരുന്നു എന്ന് സൂചിപ്പിക്കാനായിട്ട് ചുമരിലെ സമയകാല പട്ടികയിൽ ഇന്നത്തെ ദിവസത്തിന് ചുവപ്പാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറെ മറ്റൊരു തരത്തിലുള്ള ഒരു രചനാ സംഗീതമാണ് ഇതിൽ കണ്ടുവരുന്നത്. പിന്നെ അത്തരത്തിൽ കുറേ പദങ്ങൾ നമുക്ക് ഞാൻ ഭാഷാപരമായിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ അങ്ങനെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഹെർബേറിയം, ഹെർബേറിയം എന്ന് പറഞ്ഞാൽ ഈ ഔഷധ ചെടികൾ അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കുഞ്ഞു പൂന്തോട്ടം അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ തയ്യാറാക്കി വെക്കുന്ന ഒരു ഗാർഡനെയാണ് ഹെർബേറിയം എന്ന് പറയുന്നത്. അപ്പൊ ഹെർബേറിയം ആണെന്ന് രാജൻ പിള്ളയെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ഭാര്യ. അപ്പോ ആ ഒരു ഭാര്യയെ പറ്റി ഇങ്ങനെയാ പറയുന്നത്, എക്കണോമിക്സ് പഠിച്ച് ഗുമസ്തപ്പണി എടുക്കുന്ന സുമന ഹെർബേറിയത്തെ പറ്റി പറയുന്നു എന്നുള്ളത്. ഒരുപാട് എന്താണ് ഐറണീസ് അവിടെയുണ്ട്, അല്ലെങ്കിൽ എന്താണ് പല നമുക്ക് തമ്മിൽ ബന്ധിപ്പിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ. എക്കണോമിക്സ് പഠിച്ച് ഗുമസ്തപ്പണി എടുക്കുന്ന ഭാര്യ, ആ ഭാര്യയെ ഇതിനെ പറ്റി പറയുന്നു, ഹെർബേറിയത്തെ പറ്റി പറയുന്നു. അപ്പോ ഒന്നും പരസ്പര ബന്ധമില്ല, പക്ഷെ ഏതെല്ലാമോ തരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. അത്തരത്തിലുള്ള ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങൾ, ക്രിയേറ്റിവിറ്റികൾ നമുക്ക് ഈ ഒരു കഥയിൽ കാണാൻ പറ്റും. ആകാശത്ത് നിന്നുള്ള വെളിച്ചം അവളുടെ മുഖത്ത് വീഴുന്നുണ്ടായിരുന്നു, അത് വെയിലായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആകാശത്ത് നിന്നുള്ള വെളിച്ചം വെയിലായിരുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് മറ്റൊരു തലത്തിലേക്ക് ഈ കഥയെ ഉയർത്തിക്കൊണ്ടു പോവുകയാണ് സുസ്മീഷ് ചന്ദ്രോത്ത് ചെയ്യുന്നത്. അപ്പോ എന്താ ഇവിടെ അതൊക്കെയാണ് ഈ ഒരു കഥയിൽ നമ്മൾ ചിന്തിക്കേണ്ട മറ്റ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഘടനാപരമായിട്ടും ഭാഷാപരമായിട്ടുമുള്ള കാര്യങ്ങൾ അതൊക്കെയാണ്. അപ്പൊ ഈ കുട്ടികളുടെ ഒരു ആറ്റിറ്റ്യൂഡിനെ പറ്റി പറയും. നമ്മുടെ പുത്തൻ തലമുറ കുട്ടികളെയാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിലെ കഥാപാത്രങ്ങളുടെ പേരുകളും വളരെ എന്താണ് സാധാരണ കഥകളിൽ ഉപയോഗിച്ച് വരുന്നതിൽ നിന്ന് വ്യക്തി, നമ്മള് ഇപ്പൊ സുമന, പിന്നെ പീലി, തന്മയ, ഇങ്ങനെയുള്ള പേരുകൾ നമ്മൾ അധികം കേട്ടുവരുന്ന പേരുകളല്ല. എനിക്ക് പല കഥകളിലും വായിച്ചിട്ട് അത്ര പരിചയമുള്ള പേരുകളല്ല ഈ സുമന എന്നുള്ള ഭാര്യയുടെ പേര്, തന്മയ, പീലി, ആ വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള പേരുകളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു ഇതിൽ. അത് കഥയോട് വളരെ ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഭാഷയും സംസ്കാരത്തെയും മറ്റുള്ള ഒക്കെ സംബന്ധിച്ച ചില സൂചനകൾ നമുക്ക് തരുന്നുണ്ട്. കാരണം കഥാകാരൻ ഞാൻ പറഞ്ഞല്ലോ മലയാളത്തിൽ ഊന്നിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ സംസാരം. കുട്ടികളാകട്ടെ സോയിൽ, ട്രീ ഇങ്ങനെയൊക്കെയാണ് പറയണത് അല്ലെ. എവിടെ എവിടെയാണ് അച്ഛൻ സോയിൽ സൂക്ഷിച്ചിരിക്കുന്നത്, പിന്നെ എന്താണ് അച്ഛൻ കൈകൊണ്ടാണോ മണ്ണെടുത്ത, മണ്ണെന്ന് പറഞ്ഞാൽ ഇച്ചിച്ചിയാണെന്നാണ് ഇളയ കുട്ടി പറയണത് അല്ലെ. അപ്പൊ കുട്ടികളുടെ മനസ്സിൽ എന്താണ്, നമ്മൾ കുട്ടികളെ മണ്ണിലൊന്നും തൊടാനേ സമ്മതിക്കില്ല, മണ്ണിൽ എഴയാൻ സമ്മതിക്കില്ല, മണ്ണിൽ തൊടാൻ സമ്മതിക്കില്ല, മണ്ണിൽ കളിക്കാൻ സമ്മതിക്കില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ രക്ഷിതാക്കൾ, ഞാൻ ഉൾപ്പെടുന്ന രക്ഷിതാക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് മണ്ണെന്ന് പറഞ്ഞാൽ എന്താണ്, ഇച്ചിച്ചിയാണ് മണ്ണെന്ന് പറഞ്ഞാൽ, വളരാനുള്ള വേരോടാനുള്ള മണ്ണാണെന്ന് നമ്മൾ പഠിപ്പിക്കുകയല്ല കുട്ടികളെ ചെയ്യണത് അല്ലേ. ഈ മണ്ണെല്ലാം മാറ്റി സിമെന്റ് ഇട്ട് അതിന്റെ പുറത്ത് ടൈൽസും ഇട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യണത് ഇപ്പോ. അപ്പോ അതുകൊണ്ടാണ് കുട്ടികൾക്ക് മണ്ണുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് നമ്മൾ വളർത്തി വെക്കുന്നത്. അപ്പൊ ആ കുട്ടിയുടെ ആ ഒരു ഡയലോഗ് എങ്ങനെയാണ്, മണ്ണ് ഇച്ചിച്ചിയാണ് അച്ഛൻ കൈകൊണ്ടാണോ എടുത്തതെന്നാണ് കുട്ടി ചോദിക്കണത്. അപ്പോ അത്തരത്തിലുള്ള കുറെ ഇപ്പോഴത്തെ തലമുറക്കാരുടെ ചില ആറ്റിറ്റ്യൂഡുകൾ നമുക്ക് ഈ കഥയിൽ മനസ്സിലാകും. നമ്മൾ മാറി ചിന്തിക്കേണ്ടതിന്റെ ഒരു പ്രാധാന്യവും നമുക്ക് അവിടെ അതും കൂടി അതിൽ പ്രസക്തമാണ്. പിന്നെന്താണ്, പിന്നെ നമ്മുടെ ഒരു ഇതിന്റെ ഒരു ആഖ്യാന രീതി ഒരു പ്രത്യേക തരത്തിലാണല്ലേ. അത് ഞാൻ പറഞ്ഞു അതില് അരവിന്ദാക്ഷന്റെ ആറ്റിറ്റ്യൂഡും, പിന്നെ അദ്ദേഹം പലതരത്തിലും ഇതിന്റെ ഒരു ആഖ്യാനം എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും തോന്നും. ഭാര്യ അദ്ദേഹത്തിനെ എതിർത്ത് സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഭാര്യ അദ്ദേഹത്തോട് യോജിക്കുന്നില്ല എന്നുള്ള തരത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിലും നമുക്ക് പിന്നീടുള്ള ഭാര്യയുടെ പല എന്താണ് വിചാര വികാരങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നത് ഭാര്യ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാവും. അദ്ദേഹത്തിന്റെ സങ്കല്പത്തിലുള്ള ഒരു ഭാര്യ തന്നെയാണെന്ന് മനസ്സിലാവും. കാരണം ഒരുപാട് എന്താണ് കഷ്ടതകളിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയെയാണ് അദ്ദേഹം വിവാഹം ചെയ്ത് കൊണ്ടുവന്നതെന്ന്, സ്വമനസ്സാല വിവാഹം ചെയ്ത് കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ട്. സ്വത്തും ബന്ധുബലവും ഇല്ലാത്ത ഒരു വീട്ടിൽ നിന്ന് സ്വമനസ്സാലെ ഞാൻ സുമനയെ തിരഞ്ഞെടുത്തതാണ്, അതുകൊണ്ടാണ് ഇല്ലായ്മയുടെ നിരാശകൾ പങ്കുവച്ചിട്ടുള്ളതല്ലാതെ സുമന ഒരിക്കലും എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്.
അപ്പൊ അത് അപ്പം ഒരിക്കലും തന്നെ കുറ്റപ്പെടുത്താത്ത, തന്നോടൊപ്പം തന്റെ ആശയങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ഭാര്യ, അതൊരു പക്ഷെ എഴുത്തുകാരന്റെ ഒരു ഭാര്യ സങ്കല്പം തന്നെ ആയിരിക്കാം എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോവും. പിന്നെ ഈ രാജൻപിള്ള, രാജൻപിള്ള ഒരു എന്താണ് ഒരു ടിപ്പിക്കൽ ക്യാരക്ടറാണ് ഇതില്. അദ്ദേഹം ഇങ്ങനെ എപ്പോഴും ഈ കംപ്ലൈന്റ് ഒക്കെ കൊണ്ടുവന്ന് പറയുന്നു. അദ്ദേഹം പറയുന്ന കംപ്ലൈന്റുകൾ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും, ഇങ്ങനെ വലിയ രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നു, എക്സാജറേറ്റ് ചെയ്ത് പറയുന്നു. പക്ഷെ എന്താണ്, നമ്മുടെ വേരുകൾ അന്വേഷിച്ച് പോകുന്ന മനുഷ്യനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് പുള്ളി ചെയ്യുന്നത് അല്ലെ. മണ്ണ് കൊണ്ടുവരുന്ന മനുഷ്യനടുത്ത് മണ്ണ് കൊണ്ടുവരരുതെന്നും മരങ്ങൾ നടരുതെന്നും ഒക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ഒരു തരത്തിലൊരു വില്ലനായിട്ട് അവതരിപ്പിക്കപ്പെടുകയാണ് രാജൻപിള്ള. പക്ഷെ അത്തരത്തിൽ വില്ലനായി അവതരിപ്പിക്കപ്പെടുന്ന രാജൻപിള്ള കഥയ്ക്ക് ഒടുവിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഹീറോ ആയി മാറുകയാണ്. എന്തുകൊണ്ടാണ്? കാരണം ഇദ്ദേഹത്തിന് താങ്ങാനാവുന്ന ഒരു വിലയ്ക്ക് ഒരു പ്ലോട്ട് ഉണ്ടെന്നും അത് അവിടെ ഒരുപാട് വൃക്ഷങ്ങൾ ഉണ്ടെന്നും അത് അതിന്റെ ഓണർ അമേരിക്കയിലാണെന്നും ആ അത് അരവിന്ദാക്ഷൻ ആവുമ്പോൾ ആ മരങ്ങളൊന്നും വെട്ടി നശിപ്പിക്കില്ലല്ലോ, അതുകൊണ്ട് താങ്കൾക്ക് അത് വാങ്ങിക്കാൻ ശ്രമിക്കാവുന്നതാണെന്നും എല്ലാം പറഞ്ഞു വെക്കുന്ന രാജൻപിള്ളയെ നമുക്ക് കാണാം. അപ്പോ എന്താണ്, രാജൻപിള്ളയും ഇത് നായകന്റെ അരവിന്ദാക്ഷന്റെ ആശയത്തോട് യോജിക്കുന്നുവെന്നും അത്തരത്തിലുള്ള ഒരു ഹരിതമോഹനമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്വപ്ന സാക്ഷാത്കരണത്തിലേക്ക് രാജൻപിള്ളയും ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വില്ലൻ സ്വഭാവം ഒക്കെ മാറി വരുന്ന ഒരു കഥാപാത്രത്തെയും നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള ഒരു കഥയാണ്. പിന്നെ നമുക്ക് ഇതുപോലുള്ള കഥകൾ നമ്മുടെ മലയാള സാഹിത്യത്തിലും മറ്റു അതായത് ഇപ്പൊ ഞാൻ പറയുന്നത് ടി പത്മനാഭന്റെ ജീവന്റെ വഴി, ഞാൻ വെറുതെ വായനാമുറിയിൽ തന്നെ വായിച്ചിട്ടുണ്ട് ജീവന്റെ വഴി. അതിൽ നമുക്ക് ഇതുപോലുള്ള കഥാസന്ദർഭങ്ങൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഒരു കഥ വായിക്കുമ്പോൾ നമുക്ക് മറ്റൊരു കഥയുമായിട്ടുള്ള ഒരു താരതമ്യ പഠനം എന്തുകൊണ്ടും നല്ലതായിരിക്കും. അതുപോലെ തന്നെ റസ്കിൻ ബോണ്ടിന്റെ സ്പെഷ്യൽ ട്രീ എന്ന് പറയുന്ന ഒരു കഥയുണ്ട്, അതും നമ്മുടെ വെറുതെ വായനാമുറിയിൽ വായിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാം കഥകളാണ്. ഇതുപോലുള്ള സങ്കല്പങ്ങൾ, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത, ഇതൊക്കെ പറഞ്ഞു വെക്കുന്ന കഥകളാണ് ഇവയൊക്കെ. അപ്പോ ഇത്തരത്തിൽ കുറെ അധികം ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കഥയാണ് ഹരിത മോഹനം. അപ്പൊ ഹരിത മനോഹരമായ ഒരു ഭൂമിയെ വീണ്ടെടുക്കുന്നതിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളാണ് ഈ കഥ പറയുന്നത്. അത്തരത്തിലുള്ള ഒരു സ്വപ്നം നമുക്കും കാണാം, അതിലേക്കായി നമുക്കും പരിശ്രമിക്കാം. അതുമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു കഥയോ കവിതയോ ലേഖനവും ഒക്കെയായിട്ട് വെറുതെയുടെ മായരാമുറിയിൽ അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ഫ്രം വെറുതെ റീഡിംഗ് റൂം.